നമസ്കാരം എല്ലാവർക്കും. നിഷ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എസ് എസ് സി ജി ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നിഷ അക്കാഡമിയുടെ യോഗ ബാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള 51-day പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കോഡിംഗ് ഡീകോഡിംഗ്, കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ കഴിഞ്ഞ ജി ഡി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡിംഗ് ഡീകോഡിംഗിൻ്റെ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണുക, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മുടെ ജി ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊക്കെ നമ്മുടെ ഒരു ഓൺലൈൻ കോഴ്സ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈൻ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ നടന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 350+ hours ലൈവ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ലൈവായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡായിട്ട് നിങ്ങളുടെ സമയത്തിരുന്ന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെൻറ്റർ സപ്പോർട്ടും മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ഈ കഴിഞ്ഞ ജി ഡി എക്സാമിന് നമ്മുടെ ഫിസിക്കലും നമ്മുടെ എക്സാം ക്ലിയർ ചെയ്ത് ഫിസിക്കലും മെഡിക്കലും ക്ലിയർ ചെയ്തവരുടെ ഒരു ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെ പോലെ നിങ്ങൾക്കും ഈ വരുന്ന ജി ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് കണ്ടവർക്ക് ഞാനിനി ഇത് പറയേണ്ട കാര്യമില്ലായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സെക്കൻഡ് കോഡ് ലാംഗ്വേജ് അല്ലീസ് ഇസ് കോഡഡ് അസ് RHLK. അങ്ങനെയാണെങ്കിൽ ബാലറ്റ്, ബാലറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാലറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ABCD നമ്മളിങ്ങനെ എഴുതും. ABCD നമ്മൾ ഈ ഓർഡറിലാണ്, എം വരെ എഴുതിയിട്ട് എം കഴിഞ്ഞ് എന്ന് ഈ ഒരു ഓർഡറിലാണ് എഴുതും. നമുക്ക് അനലോഗി, അതേപോലെ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ് ഈ ഒരു ടോപ്പിക്കിനെല്ലാം നമുക്ക് ഒരു ആൽഫബറ്റ് ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊന്നും ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ABCD ഇങ്ങനെ എഴുതുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ALLIES ഇതാണ് എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത്. RHLK ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ബാലറ്റ് എന്ന് പറയുന്ന ഇതേ രീതിയിൽ ബാലറ്റ് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ മാറ്റിയെടുക്കാം. ഇതേ കോഡിങ്ങിൽ ഈ ബാലറ്റ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെ മാറുന്നതാണല്ലോ. അപ്പോൾ നോക്കി നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ നേരെ നേരെ ആണോ, നേരെ നേരെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യമേ നോക്കും. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് 6 വന്നിരിക്കുന്നത്. അപ്പോൾ 7 വാല്യൂ, പൊസിഷൻ വാല്യൂ 1, 6 ആണെങ്കിൽ 18. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ദൂരമുണ്ട്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ പോയാലും ഇങ്ങനെ കുറഞ്ഞു പോകുന്ന രീതിയിൽ എടുത്താലും നല്ലൊരു ദൂരമുണ്ട്. എല്ല് ഇയും എടുത്താലും എല്ല് 12 E5 ആണ്, അവിടെ ഒരു നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നേരെ, അപ്പോൾ അടുത്ത് വരുമ്പോൾ എല്ലിന് പകരം H ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നേരെ എടുക്കുമ്പം ഒരു പാറ്റേണിലുള്ളൊരു റിലേഷൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് നോക്കണം, നേരെ നേരെ എടുക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റിവേഴ്സ് രീതിയിലാണോ എന്ന് ജസ്റ്റ് നോക്കി, അതായത് ഈ എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൾ ലാസ്റ്റിലാണോ അങ്ങനെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കിയതാണ്ട് എയ്ക്ക് എ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായി. എയ്ക്ക് എയ്ക്ക് വേറെ എ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത എല്ല് നോക്കിയാലോ, എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വന്നു എന്ന് നോക്കാം. നമുക്ക് ഇതിന് പാറ്റേൺ വരുമോ ഇല്ലയെന്ന് അറിയില്ല, അപ്പോൾ നോക്കുകയാണ്. എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് കെ ആണ്, അതായത് എല്ല് 12 K 11, അതായത് തൊട്ട് മുമ്പിലെ തിരട്ടർ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, -1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് 1 കുറഞ്ഞു, 1 പുറമോട്ട് പോയി. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇതിന് ചേഞ്ച് ഒന്നുമില്ല, അതായത് ഒന്നും മാറ്റില്ല. അപ്പോൾ ഒരു 0 കൊടുക്കുക, 0 ഒന്നും മാറിയിട്ടില്ല, അത് തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി, ഈ എല്ലിന് പകരമായിട്ട് എന്താണ്, എല്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെയും ചേഞ്ച് ഒന്നുമില്ല. ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐക്ക് കറസ്പോണ്ടിങ് ഇത് ഐ ആണ്, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആരാണ്, ഈ എച്ച് അല്ലേ, എച്ച് എങ്ങനെ വരും, IAH തൊട്ട് പുറത്തെ ലെറ്റർ അല്ലേ, അപ്പോൾ എന്താണ് -1. വീണ്ടും ഇക്ക് പകരം വരുന്നത് ഇ ആണല്ലോ, അപ്പോൾ എന്താണ്, അവിടെയും മാറ്റമൊന്നുമില്ല, അത് തന്നെ. ഇനി എസ് എന്നുള്ളത് എന്തായി, 6. അപ്പോൾ ഇതെന്താണ്, 1 പുറമോട്ട് പോയി, -1 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കാര്യം മനസ്സിലായി, എന്താണ്, റിവേഴ്സ് കോഡിംഗ് ആണ്, റിവേഴ്സ് ആയിട്ടാണ് കോഡ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ആദ്യം വരുന്ന ആൾക്ക് ചേഞ്ച് ഇല്ല, അടുത്ത വരുന്ന ആൾ -1, വീണ്ടും ചേഞ്ച് ഇല്ല, -1. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ഈ ബാലറ്റ് എന്ന് പറയുന്ന വേർഡിനെ കോഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. ഇതെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 6 അക്ഷരങ്ങളാണ് കിട്ടേണ്ടത്, 6 അക്ഷരങ്ങളാണ് കിട്ടേണ്ടത്. അതിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും, എയ്ക്ക് കറസ്പോണ്ടിങ് ഇവിടെ ആയിരിക്കും, അങ്ങനെ അങ്ങനെ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക, അതായത് ആദ്യം എന്ത് വരും,
ആദ്യം ചേഞ്ച് ഒന്നുമില്ല മൈനസ് വൺ, ചേഞ്ച് ഒന്നുമില്ല മൈനസ് വൺ, ചേഞ്ച് ഒന്നുമില്ല മൈനസ് വൺ. ഈ രീതിയിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ബിക്ക് ഇവിടെ ബി തന്നെ വരും. എ മൈനസ് വൺ, അതായത് എക്ക് തൊട്ട് പുറകിലത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്ക് തൊട്ട് പുറകിലേക്ക് പോകുമ്പോൾ എന്താണ്? ഇസഡിലേക്കാണ് പോകേണ്ടത്. എയ്ക്കാട്ടിൽ ഒന്ന് കുറവെന്ന് പറയുമ്പോൾ ഇസഡിലേക്കാണ്. അപ്പോൾ ഇസഡ് ബി എന്നാണ് വരും. ഇവിടെ ഇസഡ് വരും. ഓക്കെ, ഇവിടെ ഇസഡ് വരും. നെക്സ്റ്റ് എല്ലിന് ചേഞ്ച് ഇല്ല, അപ്പോൾ എൽ അതേപോലെ. ദെൻ ഈ എല്ല് മൈനസ് വൺ, അതായത് എല്ലിന് തൊട്ട് മുമ്പത്തെ ലെറ്റർ ഏതാണ്? കെ. അപ്പോൾ ഇവിടെ കെ വരും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് എൽ, ഇത് ഇങ്ങോട്ട് വരും. ദെൻ ഇക്ക് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ ഇവിടെ വരും. ദെൻ ടി മൈനസ് വൺ, ടിക്ക് തൊട്ട് മുമ്പത്തെ ലെറ്റർ ആരാണ്? ട്വൻറ്റി. തൊട്ട് മുമ്പത്തെ നയൻറ്റീൻ ആരാണ്? എസ്. അപ്പോൾ ഇവിടെ എസ് വരും. എസ് ഇ കെ എൽ ഇസഡ് ബി. ഓപ്ഷൻ ടു, സോറി, ഓപ്ഷൻ വൺ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഇപ്പോൾ ചെയ്ത രീതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും നേരെ നേരെ തന്നെ കോഡിംഗ് വരണമെന്നില്ല, ഇതേ രീതിയിലും വരാം. അപ്പം ഇങ്ങനെ റിവേഴ്സ് രീതിയിൽ നമുക്ക് എന്ത് വരാം? റിവേഴ്സ് രീതിയിൽ നമുക്ക് കോഡിംഗ് വരാമെന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പം ഇവിടെ നോക്കാം, പിസ എന്ന് പറയുന്നത് ബി ഡബിൾ എ ജെയ്ക്ക്. ഓക്കെ, പിസ എന്ന് പറയുന്നത് പി ഐ ഇസഡ് ഇസഡ് എ എന്ന് പറയുന്നത് ബി ഡബിൾ എ ജെയ്ക്ക്, ബി ഡബിൾ എ ജെയ്ക്ക്. ആൻഡ് ബർഗർ ഈസ് കോഡഡ് അസ് എസ് എഫ് എച്ച് എസ് വി സി. അപ്പം നമുക്ക് ഇതും വീണ്ടും എഴുതി നോക്കണമെന്നില്ല, കാരണം ഇവിടെ ഉള്ള അതേ കോഡിംഗ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഈ രണ്ടിടത്തും, ഇത് രണ്ടും നമുക്കൊരു എക്സാമ്പിളായിട്ട് തന്നിരിക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് നൂഡിൽസ് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രത്യേകിച്ച് എന്താണ് പാറ്റേൺ എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രം അടുത്തൊരു ജസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം, ഇത് ഇത് മാത്രമായിട്ട് നോക്കാം. അപ്പം ഇത് രണ്ടിലും ഫോളോ ചെയ്യുന്ന ഒരേ പാറ്റേൺ ആണ്. അതേ രീതിയിൽ നമുക്ക് ആരെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? നൂഡിൽസ് എന്ന് പറയുന്ന വേർഡിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്, ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത് നോക്കി. ഇപ്പോൾ പി എന്നുള്ളത് ബി ആയി. ഇപ്പോൾ നോക്കി പിയുടെ വാല്യൂ, നമ്മൾ ആദ്യം നേരെ നേരെ നോക്കും, പിയുടെ വാല്യൂ സിക്സ്റ്റീനും ബിയുടെ വാല്യൂ ടു ആണ്. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അടുത്ത ഇനി ഐ യു എ എടുത്താൽ ഐ നയനും എ വണ്ണും ആണ്. അപ്പോൾ അവിടെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, റിവേഴ്സ് രീതിയിൽ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ പിക്ക് പകരം ക്യൂ. ഓക്കെ, അതായത് ഈ പിയുടെ കറസ്പോണ്ടിങ് വരുന്ന ഇവിടെ കിടക്കുന്ന ക്യൂ ആണ്. പിയും ക്യൂവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തൊട്ട് ഒമ്പതിൽ എട്ടാണ്, അതായത് ഒന്ന് കൂടുതലല്ലേ. ഇപ്പോൾ പ്ലസ് വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണ്, ഐക്ക് പകരമായിട്ട് വരുന്ന ആരാണ്? ജെ. ഐയും ജെയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, അവിടെ ഒന്ന് കൂടുതലാണ്, അപ്പോൾ പ്ലസ് വൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇസഡിന് പകരം വരുന്ന എ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇസഡ് എയിൽ നിന്ന് കുറയുവാണെങ്കിൽ ഇസഡിലേക്കും, ഇസഡിൽ നിന്ന് കൂടുവാണെങ്കിൽ എയിലേക്കും ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒന്ന് കൂടുവാണ്, പ്ലസ് വൺ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് എന്താണ്, ഒന്ന് കൂടുവാണ് എന്നുണ്ട്. ഈ എ എന്ന് പകരം ബി വന്നു, അത് ഒന്ന് കൂടുവാണ്. അപ്പോൾ ഇവിടെ റിവേഴ്സ് കോഡിംഗ് ആണ്, ഇവിടെ റിവേഴ്സ് കോഡിംഗ് ആണ്. എന്താണ് പ്ലസ് വൺ, പ്ലസ് വൺ റിവേഴ്സ് രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, നിങ്ങളിനി ആൻസർ ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഓപ്ഷനിലേക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഡിഫറൻ്റ് ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഞാനത് പറയുന്നത്, നേരത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷനെല്ലാം ഏകദേശം ഒരേപോലുള്ള ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷൻ്റെ എല്ലാ ഓപ്ഷൻ്റെയും ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ ഇവിടെ 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 ഓ സെയിം ആണ്. ഓക്കെ, എന്നാലും ബാക്കി രണ്ട് ഓപ്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് ലെറ്റർ എന്ത് വരുമെന്ന് ഏതാണെന്നുള്ള അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതാണെന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന ലെറ്റർ, ആദ്യം വരുന്ന ലെറ്റർ എന്ന് പറയുന്ന ആർക്ക് പകരമുള്ള, ഇവിടെ വരുന്ന ലെറ്റർ എന്ന് പറയുന്ന ആർക്ക് പകരമുള്ളതായിരിക്കും? ഈ എസ്സിന് പകരമുള്ളതായിരിക്കും. നമുക്കറിയാം എല്ലാത്തിൻ്റെ എന്താണ് പ്ലസ് വൺ ആണ്, എല്ലാത്തിൻ്റെയും പ്ലസ് വൺ പ്ലസ് വൺ രീതിയിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന ലെറ്റർ ഏതായിരിക്കും? എസ് പ്ലസ് വൺ, അതായത് ടി. ടി ആണ് ആദ്യം വരുന്നത് എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ആയില്ലേ, ഓപ്ഷൻ ത്രീ ആണ് ഫൈനൽ ആൻസർ. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻസ് ഇപ്പം നമുക്ക് എല്ലാ ഓപ്ഷൻ്റെയും സ്റ്റാർട്ടിങ് ടി ആണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അടുത്ത ലെറ്റർ കണ്ടുപിടിക്കുക. അങ്ങനെ അങ്ങനെ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് എടുക്കാം. ഇപ്പം ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇപ്പം ലാസ്റ്റ് ലെറ്റർ എടുക്കുവാണെങ്കിൽ ആർക്ക് പകരമാണ് വരുന്നത്? എന്നിന് പകരം. അപ്പം എൻ പ്ലസ് വൺ. ഓക്കെ, എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ആരാണ്? ഓ ആണ്. അപ്പം ലാസ്റ്റ് ലെറ്റർ ഓ വരണം. ഓക്കെ, പക്ഷേ അവിടെ നമുക്ക് എന്താണ്, ഈ ഫസ്റ്റ് ഓപ്ഷനിലും തേർഡ് ഓപ്ഷനിലും ലാസ്റ്റ് ലെറ്റർ ഓ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ലാസ്റ്റ് വരുന്നതോ അല്ലെങ്കിൽ ഫസ്റ്റിൽ താഴ്ന്നതോ കണ്ടുപിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആരാണെന്നുള്ളത് ഉറപ്പിക്കുക. മനസ്സിലായോ? അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കുമ്പോൾ തന്നെ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ
സ്റ്റാറ്റ് എന്ന് പറയുന്ന വേർഡ് എസ് ടി എ ടി സ്റ്റാറ്റ് എന്ന് പറയുന്ന വേർഡ് പി പി എക്സ് പി എന്നാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നേരെ നേരെ വരുമോ എന്ന് ആദ്യമേ നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ റിവേഴ്സ് രീതിയിൽ നോക്കാൻ. അപ്പോൾ എസ് പകരം വന്നിരിക്കുന്നത് പി ആണ്. അപ്പോൾ നോക്കി എസ് എന്ന് പറയുന്നത് 19 പി എന്ന് പറയുന്നത് 16. അപ്പോൾ എന്താണ് കുറയുവാണല്ലോ. അപ്പോൾ കുറയുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എത്ര ആണ് കുറയുന്നത്, അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ 19 നിന്ന് 16 കുറച്ച് നോക്കാം. കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ആണ് ഇങ്ങനെ 1, 2, 3. 19 നിന്ന് 16 കുറയ്ക്കുവാണെങ്കിൽ 3, അതായത് 3 കുറഞ്ഞു, -3. ഓക്കെ, അവിടെ വലിയ ദൂരമില്ല, അപ്പോൾ നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തയും കൂടെ നോക്കാം. അടുത്ത ടി ടു പി എടുത്താൽ ടിയിൽ നിന്ന് പിയിലേക്ക് 20 പി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വലിയ ദൂരമില്ല, അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവിടെ 4 കുറവാണ്, -1. വീണ്ടും എ ടു എക്സ്. ഇപ്പോൾ എ ടു എക്സ് എടുക്കുമ്പോൾ ഡൗട്ട് വരരുത്, എങ്ങനെയാണ് എയിൽ നിന്ന് എക്സിലേക്ക് പോകുമ്പോൾ കൂടുതലല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ദൂരമാണ്, വലിയ ഡിഫറൻസ് വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദൂരം കുറവാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ കുറയുന്ന രീതിയിൽ വേണം എടുക്കാൻ. കുറയുവാണെങ്കിൽ എത്രയാണ് കുറയുന്നത്, അവിടെ നമുക്ക് വാല്യൂ വെച്ച്, അതായത് ഇത് 1, x 24 അങ്ങനെ എടുക്കരുത്, അവിടെ നിങ്ങൾ കൗണ്ട് ചെയ്ത് തന്നെ എടുക്കുക. അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്ന കേസ് വരുമ്പോൾ കൗണ്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൗണ്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എ കൗണ്ട് ചെയ്യേണ്ട, ഇസഡ് തൊട്ട് 1, 2, 3. അവിടെ എന്താണ് കുറയുവാണ്, കൂടുതലല്ല, തെറ്റിപ്പോരുത്. ഇങ്ങനെ വരുമ്പോൾ കുറയുവാണ്. അപ്പോൾ അവിടെ എന്താണ് -3. ഓക്കെ, വീണ്ടും ടി ടു പി നമുക്കറിയാം, ടി ടു പി ഇപ്പോൾ നോക്കുകയാണ് 20, 16. അപ്പോൾ എന്താണ് -4. അപ്പം -3, -4, -3 ഒരു പാറ്റേണ് കിട്ടിയല്ലോ. അപ്പോൾ നേരെ തന്നെയാണ് ഒരു പാറ്റേണ് വരുന്നുണ്ട്. അപ്പോൾ അത് ഡൗട്ട് വേണ്ട, നേരെ തന്നെ ആരെയും ചെയ്താൽ മതി. വേർഡ് എന്ന് പറയുന്ന വേർഡിനെ അതേ രീതിയിൽ, അതായത് ആദ്യം -3 ആണെങ്കിൽ ഇവിടെ ആദ്യം -3, -3, -4, -3, -4 ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നോക്കി ആദ്യം v -3, v എന്ന് പറയുന്നത് 22, 22 -3, 19, 19 എന്ന് പറയുന്ന എസ് ആണ്, അതായത് ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വലിയ പ്രയോജനമില്ല, കാരണം എല്ലാ ഓപ്ഷൻ്റെയും ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലെറ്റർ o -4, o 15, 15 4 കുറച്ചാൽ 11 കെ. അപ്പോൾ എസ് കെ അതും കിട്ടിയിട്ടും പ്രയോജനമില്ല, ഒരു ഓപ്ഷൻ കട്ടാവുന്നേ ഉള്ളൂ, ബാക്കി 3 ഓപ്ഷൻസ് റിമൈനിങ് ആണ്. അടുത്ത ആളാണ് നോക്കാം i -3, i 9, 9 -3, 6 എന്ന് പറയുന്ന ആരാണ്, എഫ് ആണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഓപ്ഷൻ നോക്കിയേ, എസ് കെ എഫ് അങ്ങനെ വരുന്നൊരു ഓപ്ഷനെല്ലാം ഉള്ളൂ. നമുക്ക് ലാസ്റ്റിൽ താങ്കളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി. ലാസ്റ്റിൽ താങ്കളെ ഇവിടെ കണ്ടുപിടിക്കാനുള്ള ടൈം എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. പക്ഷേ കണ്ടുപിടിച്ചാലും ഇതേ ആൻസർ തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ നോക്കാം, d -4 അല്ലേ, അപ്പോൾ ഡിയിൽ നിന്ന് ഇങ്ങോട്ട് കുറയാണ്. അപ്പം എങ്ങനെയാണ്, ഇപ്പോൾ d 4, 4 കുറച്ചാൽ 0. അപ്പോൾ 0 എന്നുള്ള ലെറ്റർ ഇല്ല, അപ്പോൾ അതാരായിരിക്കും, ഇസഡ് ആയിരിക്കും. നിങ്ങളത് കൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിങ്ങനെ 1, 2, 3, 4 ഇസഡിലേക്ക് വരും. ഓക്കെ, നമുക്ക് ആ ഇസഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഈ എഫ് വരെ ആകുമ്പോൾ തന്നെ ആൻസറായി, കാരണം എസ് കെ എഫ് എന്ന് വരുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ. ക്ലിയറായ ഈ രീതിയിൽ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ പോളിഷ് എന്ന് പറയുന്ന വേർഡ്, പോളിഷ് എന്ന് പറയുന്ന വേർഡ് FSTLMP ആണെങ്കിൽ പ്രേസ് എന്ന് പറയുന്ന വേർഡ് എന്താകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇപ്പോൾ പോളിഷ് എന്ന് പറയുന്ന വേർഡ് FSGLMP ഓക്കെ ഇങ്ങനെ മാറുമെങ്കിൽ പ്രേസ് എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. പ്രേസ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെ മാറും, ഇതാണ് നമുക്ക് വേണം. അപ്പോൾ നോക്കാം, ആദ്യം നമ്മൾ നേരെ നോക്കുന്നു p to f. p എന്ന് പറയുന്ന 16, f എന്ന് പറയുന്ന 6, നല്ല ഡിഫറൻസ് ഉണ്ട്. 10 കുറയുന്ന രീതിയിലാണ്, -10 എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തോടെ ജസ്റ്റ് നോക്കാം, o യും s ഉം, o 15 s 19, അവിടെ 4 കൂടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടെ -10, ഇവിടെ +4, അടുത്ത l ഇതെല്ലാമാണ്, l കറസ്പോണ്ടിങ് വന്നേക്കുന്നത് g ആണ്. ഇപ്പോൾ l 12 g എന്ന് പറയുന്ന 7, അവിടെ എന്ത് വരുന്നുണ്ട്, -5 ആണ്. ഓക്കെ, വീണ്ടും i 9, l 12, അവിടെ +3. ഇവിടെ ഒരു പാറ്റേണ് കിട്ടുന്നില്ല, ആദ്യം 10 കുറഞ്ഞു, പിന്നെ 4 കൂടി, പിന്നെ 5 കുറഞ്ഞു, 3 കൂടി, ഒരു എന്താണ് ഒരു പാറ്റേൺ വരുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ എസ് എം എടുത്താൽ s 19, m 13, അവിടെ എന്ത് വരും, -6 വരും. അപ്പോൾ ഒരു ഓർഡറിലോ അല്ലെങ്കിൽ ഒരു പാറ്റേണിലോ പോകുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, അങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അടുത്ത പോസിബിലിറ്റി എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ അടുത്ത് എങ്ങനെ വരാം, അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പം നേരെ വരാൻ ചാൻസ് ഇല്ലെങ്കിൽ പിന്നെ റിവേഴ്സ് രീതിയിൽ നോക്കുക. റിവേഴ്സ് രീതി നോക്കിക്കഴിഞ്ഞാൽ പിക്ക് പകരം വന്നിരിക്കുന്ന പി, ഓക്കെ, അത് തന്നെ വന്നു, ചേഞ്ച് ഒന്നുമില്ല. അടുത്ത ഒയ്ക്ക് പകരം വന്നിരിക്കുന്ന എം, ഓക്കെ, o യും m തമ്മിലുള്ള ബന്ധം നോക്കി, 15, 13. ഇപ്പം എന്താണ്, 2 കുറഞ്ഞു. ഇപ്പം എന്താണ്, -2. ഓക്കെ, ഈ എല്ലിന് കറസ്പോണ്ടിങ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഇതുമെല്ലാം. അപ്പോൾ ഇതെന്താണ്, അവിടെ ചേഞ്ച് ഒന്നുമില്ല, അത് തന്നെ വന്നു.
ഇനി ഐയും ജിയും നോക്കി, ഐയും ജിയും, ഐ നയനും ജി സെവനും, അവിടെ എന്താണ്? അവിടെ വീണ്ടും രണ്ട് കുറഞ്ഞു. ഈ എസിന് പകരം വന്നിരിക്കുന്ന എസ് തന്നെ, എച്ചിന് പകരം വന്നിരിക്കുന്നത് എഫ്. അപ്പൊ എച്ച് എഫ് നോക്കി, എച്ച് എയ്റ്റും എഫ് സിക്സ്, അവിടെ എന്താണ് മൈനസ് ടു. അപ്പൊ കാര്യം ക്ലിയർ ആയി. നമ്മൾ നേരത്തെ ചെയ്ത രീതി തന്നെയാണ്. എന്താണ് ആദ്യം ചേഞ്ച് ഒന്നുമില്ല, അടുത്ത ആള് മൈനസ് ടു, വീണ്ടും ചേഞ്ച് ഒന്നുമില്ല മൈനസ് ടു, ചേഞ്ച് ഒന്നുമില്ല മൈനസ് ടു, ഈ രീതിയിലാണ് വരുന്നത്. ഓപ്ഷൻ നോക്കുക. അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരേപോലുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഫുള്ളും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ആറ് അക്ഷരം വേണം. ഇപ്പോൾ പിക്ക് പകരം ഇവിടെ, അതായത് പി തന്നെ, ആറ് മൈനസ് ടു, ആറ് മൈനസ് ടു എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കി, പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനാറ് പി. ഓക്കെ, ജസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ്ട് ഇതിലെ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്യാം, കാരണം അവസാനം രണ്ട് പി വരുന്ന ഈ രണ്ട് ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത എടുത്തു കഴിഞ്ഞാൽ എക്ക് ചേഞ്ച് ഒന്നുമില്ല, അപ്പോൾ ഇവിടെ എന്ത് വരും, എ തന്നെ വരും. ഇനി ഐ മൈനസ് ടു ആണ് ഇവിടെ വരുന്നത്. ഐ മൈനസ് ടു, ഐ നയനിൽ നിന്ന് രണ്ട് കുറച്ചാൽ സെവൻ ജി. ഓക്കെ, ജി എ പി പി. അപ്പോൾ അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇതാണ് ആൻസർ എന്ന് പറയാം. കാരണം ഈ ലാസ്റ്റ് വരുന്ന ആൾക്കാരെയാണ് ഞാൻ കമ്പയർ ചെയ്ത്. ലാസ്റ്റ് വരുമ്പോഴാണ് ഇവിടെ ജി എ പി പി എന്ന് വരും, ഇവിടെ എസ് എ പി പി ആണ്, ഇവിടെ എസ് ആണ്, ഇവിടെ എസ് അല്ല, ജി ആണ്, കറക്റ്റ്. അങ്ങനെയാണ് ആ ഓപ്ഷനിലേക്ക് എത്തും. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, അവിടെ വലിയ ടൈം പോകത്തില്ല. അതാണ് ഇവിടെ എസ്, ഇ മൈനസ് ടു എന്ന് പറഞ്ഞു, ഈ അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ച മൂന്ന് സി. കണ്ടുപിടിച്ച ആൻസർ തന്നെയാണ് കറക്റ്റായിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ടുവേർഡ് ഈസ് കോഡഡ് ആസ് 962147, വാണ്ടഡ് ഈസ്. അങ്ങനെയാണെങ്കിൽ വാറന്റ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് എന്ത് വരും? അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ ഇവിടെ ആൽഫബറ്റിന് പകരം നമ്പറാണ്, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല. ആൽഫബറ്റിന് പകരം ആൽഫബറ്റ് തന്നെയാണ് വന്നത്. ഇത് ആൽഫബറ്റിന് പകരം നമ്പർ വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫബറ്റിന് പകരം നമ്പർ വരികയാണ്, 962147. അപ്പൊ ഇതുപോലെ നമ്പർ വന്നാൽ, ഒരു ആൽഫബറ്റിന് പകരം നമ്പർ വന്നാൽ, അത് ഏത് രീതിയിലായിരിക്കും അവർ തമ്മിലുള്ള ഒരു ബന്ധം വരാൻ ചാൻസ് ഉള്ള എന്തായിരിക്കും, അവരുടെ ഒരു പൊസിഷൻ വാല്യൂ വെച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ ടിക്ക് പകരം വന്നിരിക്കുന്ന നയൻ, പക്ഷെ അത് പൊസിഷൻ വാല്യൂ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി ഇത് തന്നെ നമുക്ക് നേരെ തന്നെ വരണമെന്നില്ല, റിവേഴ്സും വരാം. അപ്പൊ റിവേഴ്സ് നിങ്ങൾ നോക്കിയാലും സെവൻ അല്ലെങ്കിൽ 47, എങ്ങനെ ആയാലും 20 സെവനും തമ്മിലും ബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോൾ അടുത്ത ഓ 6 ഇങ്ങനെ എടുത്താലും റിലേഷൻ ഒന്നും വരുന്നില്ല, കാരണം ഓയുടെ 15 ആണ്. ഇങ്ങനെ എടുത്താൽ 4 എന്ന് വരും, അപ്പൊ അവിടെയും റിലേഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് വേറെ ഒന്നോട് തന്നിട്ടുണ്ട്, വാൻഡഡ് എന്നുള്ള 213957 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് നോക്കിയാലും അവിടെ എങ്ങനെയാണ്, അവിടെ ഡബ്ല്യുവിന് പകരം, ഓക്കെ, ഡബ്ല്യുവിന് പകരം 2 ആണ്. അപ്പൊ ഡബ്ല്യുവും 2 തമ്മിൽ കണക്ഷൻ ഉണ്ട്, W23 ആണ്. ഓക്കെ, എയ്ക്ക് പകരം A1 വേണമെങ്കിൽ അതിന്റെ വാല്യൂ ആയിട്ട് തന്നെ എടുക്കാം, പക്ഷെ അടുത്ത വേറെ അടുത്ത എൻ എടുത്താൽ എന്നിന് പകരം 3. അപ്പൊ അവിടെ നമുക്ക് അവിടെ റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് നേരെ നോക്കിയപ്പോഴും ബന്ധമൊന്നും കിട്ടുന്നില്ല, റിവേഴ്സ് രീതിയിൽ നോക്കിയപ്പോഴും ബന്ധമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവം? ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളിനെ ഒന്ന് ജസ്റ്റ് നോക്കി, കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറയുന്നത് വാറന്റ് എന്ന് പറയുന്ന വേർഡാണ്, വാറന്റ് എന്ന് പറയുന്ന വേർഡാണ്. ഈ വാറന്റ് എന്ന് പറയുന്ന വേർഡിലെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി, അതായത് W വന്നിട്ടുണ്ട്, A വന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന എക്സാമ്പിൾ, തന്നേക്കുന്ന രണ്ട് എക്സാമ്പിളിലായിട്ട് ഇതിലെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അല്ലേ, A ഉണ്ട്, N ഉണ്ട്, T ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ എങ്ങനെയാണ്, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ അക്ഷരങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാർ ഉള്ള ആ തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിളിലായിട്ട് എല്ലാ അക്ഷരവും വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കുമ്പോൾ നേരെ നോക്കിയിട്ട് റിവേഴ്സ് നോക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അവിടെ ഫിക്സഡാണ്, ഫിക്സഡാണ്, ഓരോ അക്ഷരത്തിന് ഒരു നമ്പർ ഫിക്സഡാണ്, ഫിക്സഡ് കോഡെന്ന് പറയാം. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ 2 ആണ് എന്നുള്ള വേർഡ് എടുത്താൽ ഈ ടിക്ക് അതിന് നേരെ വരുന്ന 9 അത് ഫിക്സാണ്. ടി എവിടെ വന്നാലും 9, ഒ എവിടെ വന്നാലും 6, W എവിടെ വന്നാലും 2, എ എവിടെ വന്നാലും 1, ആർ എവിടെ വന്നാലും 4, ഡി എവിടെ വന്നാലും 7. ഇങ്ങനെയാണ് അങ്ങനെയാണ് വരാൻ സാധ്യത. എപ്പോഴാണ് നമുക്ക് ചോദിക്കുന്ന വാക്കിലെ അക്ഷരങ്ങളെല്ലാം അവിടെ വേണം, അല്ലാതെ പ്രത്യേകിച്ച് ഒരു പാറ്റേണിൽ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കാരണം ഇവിടെ ഉള്ള അക്ഷരങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിലെല്ലാം നമുക്ക് എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം ഇവിടെ ഇല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ കാണണം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ തന്നെ നോക്കുക, ഇവിടെ W ന് പകരം 2 അല്ലേ വന്നത്, അതാണ് നമുക്ക് തന്നേക്കുന്ന അടുത്ത എക്സാമ്പിൾ നോക്കി, അതിനകത്ത് വാണ്ടഡ് എന്നുള്ള ആ W ന് പകരം എന്താണ് ആദ്യം വന്നേക്കുന്ന 2 അല്ലേ, അതുകൊണ്ട് ഈ വാണ്ടഡ് എന്നുള്ള എടുത്താലും അതിന് പകരം എന്താണ് W ന് പകരം 2, കണ്ടോ ഇവിടെ ഉള്ള അതേ രീതി തന്നെ അല്ലേ, എയ്ക്ക് പകരം 1 എന്നാണ്, ഇവിടെ നമ്മൾ എയ്ക്ക് പകരം ഇവിടെ 1 അല്ലേ വന്നത്. അപ്പൊ ഫിക്സഡ് ആണ്, ഓരോ അക്ഷരത്തിനും ഒരു നമ്പർ ഫിക്സഡ് ആണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഈ ടിക്ക് പകരം 9, ഇക്ക് പകരം 5,
ഡിക്ക് പകരം സ്ഥലം ഇവിടെ വന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ വന്നത്. അപ്പൊ അതേപോലെ നമുക്ക് വേണ്ട ആരെയാണ്, വാറണ്ട് എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ ഡബ്ല്യൂ കിട്ടാൻ ഒന്നെങ്കിൽ ഇത് നോക്കാം, ഇത് നോക്കാം, രണ്ടിലും ഡബ്ല്യൂ ഉണ്ട്. അപ്പൊ നോക്കി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടു. അപ്പൊ ടു, ഓക്കെ, എക്ക് എ എന്നുള്ളത് രണ്ട് വാക്കിലും ഉണ്ട്. അപ്പൊ നമ്മുടെ എക്ക് പകരം വൺ. ആറ്, ആറ് കിട്ടാനാണ്ട് ഇവിടെ ഉണ്ട് ഫോർ. അപ്പം രണ്ട് അടുപ്പിച്ച് രണ്ട് ആറാകുമ്പോൾ ടു വൺ ഫോർ ഫോർ. ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. ആൻസർ അറിയാൻ ഇനിയും നോക്കേണ്ടി വരും. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഏകദേശം സിമിലർ ആണ്. അപ്പൊ അടുത്ത വീണ്ടും എ വരുമ്പം വൺ. ഓക്കെ, ഇപ്പൊ എന്നിന്റെ കിട്ടാൻ, എന്നിന്റെ കിട്ടാൻ എന്ന് ഇതിനകത്തില്ല. അപ്പൊ അത് നമുക്ക് ഏതിൽ നിന്ന് എടുക്കാൻ പറ്റൂ, ഈ വാണ്ടഡ് എന്നുള്ള ആ ഒരു സാധനത്തിൽ, ആ ഒരു കോഡിംഗിൽ നിന്ന് എടുക്കാം. വാണ്ടഡിന് എന്നിന് പകരം ത്രീ. അപ്പൊ ത്രീ വരും. ഓക്കെ, ടിക്ക് പകരം നയൻ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, വൺ ത്രീ നയൻ. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള പ്രാക്ടീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരെ നോക്കി കിട്ടുന്നില്ല. ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനിലെ എല്ലാ ആക്ഷനും അവിടെ തന്നെ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഈ രീതിയിലായിരിക്കും വരും. ഓക്കെ, അടുത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനില്, നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനില് നമുക്ക് ഈ ഒരു എ ബി സി ഡിയുടെ ഈ ഒരു പൊസിഷൻ വാല്യൂടെ ആവശ്യം വരുന്നില്ല. മനസ്സിലായി, ഈ ഒരു ക്വസ്റ്റ്യന് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന പേപ്പറിൽ എന്തായാലും എഴുതിയിടാം. അപ്പം നിങ്ങൾ നോക്കുക, നേരെ നേരെ വെച്ചിട്ട് എന്തെങ്കിലും വാല്യൂടെ റിലേഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ ഇല്ലാത്തപ്പോഴാണ് ഈ ഒരു പോസിബിലിറ്റി നോക്കേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലും നമുക്ക് പൊസിഷൻ വാല്യൂവിൻ്റെ ആവശ്യമില്ല. അത് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി, ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയും ആൽഫാബറ്റിക് നമ്പറാണ്, ഇങ്ങനെ വന്നു. കെ എൻ ഡി ഒ എന്നുള്ളത് 45310 വന്നു. നോസ് എന്നുള്ളത് 37654 വന്നു. അങ്ങനെയെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലെല്ലാം എന്താണ്, ഒരു വാക്കിന് പകരം എന്ത് വരുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒരക്ഷരത്തിന് പകരമാണ് ചോദിച്ചത്. ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരത്തിന് പകരം എന്ത് വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ പൊസിഷൻ വാല്യുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, പൊസിഷൻ വാല്യുവായിട്ട് യാതൊരു ബന്ധവും കാണില്ല. ഒരു അക്ഷരത്തിൻ്റെ ആയിട്ട് ചോദിച്ചാൽ അവിടെ പൊസിഷൻ വാല്യുവായിട്ട് യാതൊരു കണക്ഷനും കാണത്തില്ല. ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഇതുപോലെ ഫിക്സഡ് കോഡാണെന്ന് പറയാൻ പറ്റുമോ. ഫിക്സഡ് കോഡാണെങ്കിൽ നിങ്ങൾ നോക്കുക, അങ്ങനെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് കോഡ് രീതിയിലാണെങ്കിൽ ഈ എക്സാമ്പിളാണ് നോക്കുക. നമ്മുടെ കെക്ക് പകരം അവിടെ കൊടുത്തേക്കുന്ന ഫോർ ആണ്. തൊട്ടടുത്തതാണ്ട് ഇവിടെയും കെ ഉണ്ട്. ആ കെക്ക് പകരം ഇവിടെ ആദ്യം വന്നേക്കുന്ന മൂന്നല്ലേ. അപ്പൊ ഫിക്സഡ് ആണെങ്കിൽ അവിടെ നാല് തന്നെ വരണ്ടേ. അപ്പൊ അവിടെ ഫിക്സഡ് അല്ല. ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ഇവിടെ ഡബ്ല്യൂ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ വരുന്ന സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം, ഇവിടെ വരുന്ന സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ഫൈവ്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കെക്ക് ത്രീ ഫോർ ആണെങ്കിൽ ഇവിടെയും കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫോർ തന്നെ വരണമായിരുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു അക്ഷരത്തിന് ഫിക്സഡ് കോഡാണ് പക്ഷേ ഓർഡറിലല്ല വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് 9724 വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാവരും എടുത്താലേ ആൻസർ കിട്ടൂ. കെ എൻ ഡി ഒ എന്ന് പറയുന്നത് 45310 വന്നു. നോസ് കെ എൻ ഒ ഡബ്ല്യു എസ് ഇതിന് പകരം വന്നിരിക്കുന്നത് 3765. ഇവിടെയും ഒരു അക്ഷരത്തിന് ഒരു നമ്പർ എന്നുള്ളത് ഫിക്സഡ് ആണ്. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ നേരെ അല്ല. നമ്മൾ നേരത്തെ ചെയ്തപ്പം ഈ എച്ചിന് പകരമുള്ള ആൾ ഇവിടെ ആദ്യം തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കും? ഒരക്ഷരമായിട്ട് ചോദിച്ചാൽ മനസ്സിലാക്കുക, നേരെ അല്ല. പിന്നെ എങ്ങനെയാണ്, ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു അക്ഷരത്തിൻ്റെ നമ്പർ ഫിക്സഡാണ്. അപ്പൊ നമ്മൾ പിന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുക, കണ്ടുപിടിക്കാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണല്ലോ. അപ്പൊ ആ ഡബ്ല്യു വരുന്ന വാക്ക് ഏതാണ്? ഡബ്ല്യു വരുന്ന വാക്ക് ഇതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കണ്ടുപിടിക്കേണ്ട അക്ഷരം കോമൺ വരുന്നുണ്ടോ. ഇപ്പൊ ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് എന്ന് പറയാണ്, ക്യാറ്റ് എന്ന് പറയുന്നത് 231. ഓക്കെ, ക്യാബ് എന്ന് പറയുന്നത് 215. ഇങ്ങനെ രണ്ട് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ടിയുടെ കോഡ് എന്താണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട രീതി എന്താണ്? ഞാൻ പറഞ്ഞു ഒരു അക്ഷരത്തിന്റെ നമ്പർ ഫിക്സഡ് ആണെങ്കിൽ ആ അക്ഷരം എവിടെ വന്നാലും ആ ഒരു അക്ഷരത്തിന്റെ പകരമായിട്ടുള്ള നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ലേ. അതായത് ഇവിടെ രണ്ടിടത്തും ആരുണ്ട്? ഇവിടെയും സി എ ഉണ്ട്, ഇവിടെയും സി എ ഉണ്ട്. അപ്പൊ ഇവർക്ക് പകരം രണ്ട് നമ്പറുകൾ കാണും. ആ രണ്ട് നമ്പർ രണ്ടിടത്തും വരുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിടത്തും വരുന്ന ഒരുപോലെ വരുന്ന രണ്ട് നമ്പേഴ്സ് ആരൊക്കെയാണ്? ടൂവും വണ്ണും. ഇവിടെ ആരൊക്കെ ഉണ്ട്? ടൂവും വണ്ണും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ ടിയുടെ കോഡാണ് 3, ഈ ബിയുടെ കോഡാണ് 5. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് വേണ്ടത് ആരാണ്? ഡബ്ല്യൂ ആണ്. പക്ഷേ ഡബ്ല്യൂ കോമൺ ഇല്ല.
ഡബിൾ കോമൺ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ, ഈ കെയും എന്നും ഒയും എസും ഇവരുടെ പകരമായിട്ട് വരുന്ന നമ്പേഴ്സിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഡബ്ല്യുവിന്റെ നമ്പർ കിട്ടത്തില്ലേ. ഇവർക്ക് പകരം വരുന്ന നമ്പറിനെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെ നമ്പർ കിട്ടും, ഡബ്ല്യുവിന്റെ നമ്പർ കിട്ടും. അപ്പൊ ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ നോക്കണ്ടേ, ഈ കെയും എന്നും ഒയും എവിടെയെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ, അതാണ്ട് എവിടെയുണ്ട്, ഇവിടെയും ആരൊക്കെ ഉണ്ട്, കെയും എന്നും ഒയും ഇവിടെയുണ്ട്, കെയും എന്നും ഒയും ഇവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പകരമായിട്ടുള്ള മൂന്ന് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ മൂന്ന് നമ്പേഴ്സ് ഇവിടെയും കാണും ഇവിടെയും കാണും. അവരെ അങ്ങ് ഒഴിവാക്കിയ പോലെ ആ വരുന്ന മൂന്ന് നമ്പേഴ്സ് ആരൊക്കെയാണ്, ഇവിടെയും ഫോർ ഉണ്ട്, ഇവിടെയും ഫോർ ഉണ്ട്, ഇവിടെയും ഫൈവ് ഉണ്ട്, ഇവിടെയും ഫൈവ് ഉണ്ട്, ഇവിടെ ത്രീ ഉണ്ട്, ഇവിടെയും ത്രീ ഉണ്ട്. അപ്പൊ ആ മൂന്ന് നമ്പേഴ്സ് അങ്ങ് ഒഴിവാ, അതായത് കെ എൻ ഒയ്ക്ക് പകരം വരുന്നവരാണ് ഈ മൂന്ന് പേര്. ബാക്കി ഡബ്ല്യു എസ് അവർക്ക് പകരമായിട്ടുള്ളതാണ് ഏഴ് ആറ്. ഇതിൽ ആറാണെന്ന് അറിയാൻ ഇനി എസിനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി, എസിനെ കിട്ടാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഇത് നോക്കാം. ഡബ്ല്യു എന്തായാലും വേറെ ഒന്നും ഇല്ലല്ലോ, ഡബ്ല്യു എന്തായാലും വേറെ, ഈ ഹോസ്റ്റിനകത്തും ഡബ്ല്യു ഇല്ല, ഇതിനകത്തും ഡബ്ല്യു ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും വരാത്ത നമ്പർ ആരാണെന്ന് നോക്കിയാലും മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എസ് ഇവിടെയുണ്ട്, എസ് ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ രണ്ടിടത്തും നമ്മൾ ഈ മാറ്റിയ നമ്പേഴ്സ് ഒഴിച്ച്, ഈ മാറ്റിയ നമ്പേഴ്സ് ഒഴിച്ച് വേറെ ഈ ഏഴിലും ആറിലും ആരാണ് ഇവിടെ വരുന്നത് നോക്കി, ഏഴല്ലേ. അതിന്റെ അർത്ഥം എസിന് പകരം വരുന്ന കോഡാണ് ഏഴ്, ബാക്കിയുള്ള ഡബ്ല്യുവിന് പകരം ആര് വരും, ആറെന്നുള്ളതാണ് ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഒരു അക്ഷരമായിട്ട് ചോദിച്ചാൽ ചെയ്യുന്ന രീതി ഇതാണ്, കോമൺ ആയിട്ട് വരുന്നവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്നവരെ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എല്ലാവരും എടുത്താലേ പറ്റത്തുള്ളൂ, ഇവിടെ നമ്മൾ പൊസിഷൻ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്, ലാസ്റ്റ് എന്താണെന്ന് ചോദിച്ചെങ്കിൽ നോക്കി, വാട്ട് ഇസ് എ കോഡ് ഫോർ സി ഉണ്ടോ. അപ്പൊ ആ ഒരു അക്ഷരമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ ചെയ്ത രീതിയിലാണ്, പൊസിഷൻ വാല്യൂവായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ എന്ത് ചെയ്യുക, 830 എല്ലാം എഴുതുക, എല്ലാം എഴുതിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ആളിനെ നോക്കാം. ഓക്കെ, ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്, 4 2 7 6 1. ഓക്കെ, ഫോർ എന്ന് പറയുന്നത് 0 8 9 5 7 0 8 9 5 7. ചോദിച്ചിരിക്കുന്നത് സി ആണ്. അപ്പൊ സി വരുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം നോക്കുക, സി എവിടെയെങ്കിലും കോമൺ ഉണ്ടോ, സി വേറെ എങ്ങും വരുന്നില്ല. അപ്പൊ നമുക്ക് സി വെച്ചിട്ട്, അതായത് സി കോമൺ വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് വഴി, ഈ എഫ് ഒ ആർ ഇ ഇവരെ മൂന്ന് പേരെയും അല്ലെങ്കിൽ ഇവരെ നാല് പേരെയും മാറ്റി നിർത്തിയാൽ ആരുടെ കോഡ് കിട്ടും, സിയുടെ. ഇവർ ഈ മൂന്ന് പേരുടെ കറസ്പോണ്ടിങ് നമ്പേഴ്സിനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആളിനെ കിട്ടും എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നോക്കാം, അപ്പൊ നമുക്ക് സി ആണ് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഒ ആർ ഇ, ഇപ്പൊ ഇവര് ഒരുപോലെ വരുന്ന ഇവരല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഇപ്പൊ എഫ് മാത്രമായിട്ട് അങ്ങനെ നോക്കാതെ എഫ് ഒ ആർ, ഇവിടെ എഫ് ഒ ആർ ഒരുമിച്ച് വരുന്നുണ്ടോ, ആണ്ട് ഇവിടെ ഉണ്ട്. ഫോർ എന്നുള്ള വാക്കിനകത്ത് എഫ് ഒ ആർ ഉണ്ട്, ഇവിടെയും എഫ് ഒ ആർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിടത്തും, അതായത് ഇതിനകത്തും ഇതിനകത്തും മൂന്ന് നമ്പേഴ്സ് ആര് കാണും, കോമൺ കാണും. അവരെ അങ്ങ് മാറ്റി, ആരൊക്കെയാണ് മൂന്ന് നമ്പേഴ്സ്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 3, ഇവിടെ 3 ഇല്ല, 0 ഇവിടെ ഉണ്ട്, 0 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 5. അപ്പൊ ആ മൂന്ന് പേരെ അങ്ങ് മാറ്റി, അതായത് ഇനി ബാക്കിയുള്ള ആരൊക്കെയാണ്, 3 ഉണ്ട്, 2 ഉണ്ട്, അതിൽ ആരാണെന്നാണ് അറിയേണ്ടത്. നമുക്കിനി ഈ ഇവിടെ കിട്ടിയാൽ പോരെ. ഇപ്പൊ ഇ എന്ന് പറയുന്നത്, ഓക്കെ, ഇ എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഇപ്പൊ ഈ വരുന്ന വാക്ക് ഇവിടെയുണ്ട്, ഇ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും മൂന്നിലും രണ്ടിലും ആരാണ് ഇവിടെ ഉള്ളത് നോക്കി, രണ്ടല്ലേ, അതായത് രണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ബാക്കി വരുന്ന ആരാണ്, 3. ഈ സിക്ക് പകരമായിട്ടുള്ള കോഡെന്ന് പറയുന്ന 3 ആണ്. കാര്യം ക്ലിയറായ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും കണ്ടുപിടിക്കാം. നമുക്ക് സി എന്ന് പറയുന്ന അക്ഷരം വേറെ ഒരേ വാക്കിലും ഇല്ല, വേറെ ഒരു വാക്കിൽ സി എന്ന് പറയുന്ന അക്ഷരമില്ല. അപ്പൊ അതിനകത്ത് അപ്പൊ അങ്ങനെ വേറെ രീതി ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഈ രണ്ടെണ്ണത്തിലും വരാത്ത നമ്പർ ആറാണെന്ന് നോക്കിയാലും മതി. മനസ്സിലായോ? ഇപ്പൊ കോമൺ വരുന്ന നമ്പേഴ്സിനെ എല്ലാം അങ്ങ് മാറ്റുക. അപ്പൊ ഒരാൾ മാത്രം ഇവിടെ രണ്ടിടത്തും വരാത്തായിട്ട്, ഇവിടെ രണ്ടിടത്ത് വരാത്തായിട്ട് ആരേ ഉള്ളൂ, 3 ഉള്ളല്ലോ, കാരണം ബാക്കി എല്ലാവരും ഇവിടെ രണ്ടിടത്തുമായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ 3 എങ്ങും വന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ സി എങ്ങും വന്നിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ടീച്ച് എന്ന് പറയുന്ന 74. ഓക്കെ, ടീച്ച് എന്ന് പറയുന്ന 74. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, ഇവിടെ ഒരു അക്ഷരത്തിന് ഒരു നമ്പർ അല്ല, കാരണം ഇവിടെ 5 അക്ഷരമുണ്ട്, 2 നമ്പറേ ഉള്ളൂ. ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു വാക്കായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, നെവർ എന്ന് പറയുന്ന ഒരു വാക്കായിട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും നേരത്തെ ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല. മനസ്സിലാവും? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ഡയറിയെ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം. അപ്പം അവസാനം ഒരു വാക്കാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു അക്ഷരത്തിനൊരു നമ്പർ എന്നുള്ള രീതിയിലല്ല. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്,
ഇത് 74 എന്നല്ല 74 എന്നുള്ള ഒരു നമ്പർ ആയിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ഇവിടെ 5 അക്ഷരമുണ്ട്, ഇവിടെ വന്നേക്കുന്ന 2 നമ്പറേ ഉള്ളൂ. അപ്പോൾ 74 എന്ന് പറയുന്ന ഒരു സിംഗിൾ 2-digit നമ്പർ ആയിട്ട് തന്നെയാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വന്നാൽ എന്തായിരിക്കും സാധ്യത? ഇവരുടെ പൊസിഷൻ വാല്യൂവിന്റെ സമ്മായിട്ട് വരാനാണ് സാധ്യത, വരണമെന്നില്ല, അതായിരിക്കും സാധ്യത. അപ്പൊ അങ്ങനെ നോക്കി, ടിയുടെ വാല്യൂ 20, ഇപ്പൊ 20+ ഇയുടെ വാല്യൂ 5, എയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 3, എച്ചിന്റെ വാല്യൂ 8, ഇതെല്ലാം കൂട്ടി എത്ര വരും നോക്കി, 25, 26, 29, 8, 37. ഓക്കെ, ഇതിലാടെ കൂട്ടുമ്പോൾ 37 വരുന്നുള്ളൂ, വന്നേക്കുന്ന എന്താണ് 74 ആണ്. അപ്പൊ 37, 74 എന്തെങ്കിലും ബന്ധമുണ്ടോ? 37 ഇരട്ടിയാണ് 74. ഇതേപോലെ നമുക്ക് ഇതിലും വരുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. സ്റ്റഡി എന്നുള്ളത്, ഓക്കെ, സ്റ്റഡി എന്നുള്ള വേർഡ് എടുത്താൽ അവർ കൊടുത്തേക്കുന്ന രീതിയിൽ വരുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. എസ് 19, 20, T 20, 39 ആയി, U 21, അപ്പം എത്രയായി 60 ആയി, പ്ലസ് D 4 64 ആയി, പ്ലസ് Y എന്ന് പറഞ്ഞ 25, അപ്പം എത്രയായി 64, 25. ഇതെല്ലാം കൂട്ടുമ്പോൾ 89 വരും. അപ്പോൾ 89 × 2 എത്രയാണ്? 178 ആണ്. അപ്പം എന്താണ്, നമ്മൾ കണ്ടുപിടിച്ച കൺസെപ്റ്റ് കറക്റ്റ് ആണ്. അപ്പം എന്താണ് ഇവിടെ കോഡിംഗ്? സം എടുക്കുക, അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പം നെവർ എന്നുള്ള വാക്കാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പം നെവർ എന്നുള്ള വാക്കിലെ എല്ലാ അക്ഷരങ്ങളിലെ സം എടുക്കുക, അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എൻ നിങ്ങളിങ്ങനെ 14, 5 ഇങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കൂട്ടിയാൽ മതി. 14, 5, 19 ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റ് കൂട്ടി പോവാം. ഓക്കെ, V 22, അപ്പോൾ ഇവിടെ 5, 19, 22 ആകുമ്പോൾ 41, 5, 46. ഓക്കെ, 6 ന്റെ വാല്യൂ 18, 46, 18, 64. ഇതിലാളെ കൂട്ടുമ്പോൾ 64, 64 ഇരട്ടി എന്ന് പറയുന്നത് 128. ഓപ്ഷൻ 2 ആണ് ഫൈനൽ ആൻസർ. ഈ രീതിയിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും പേജസ് ഇവിടെ എത്രയാണ്? 5 അക്ഷരം കൊണ്ട് വന്നേക്കുന്ന 3 നമ്പറാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ്, ആ ഇവിടെ ആ ഒരു നമ്പറായിട്ട് വന്നത്, അതായത് 192 എന്ന് പറയുന്ന നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു വാക്കായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ചെയ്ത ഒരു അക്ഷരമായിട്ട് കണ്ടുപിടിക്കുന്ന രീതിയിലല്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ പേജസ് ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, അവരുടെ പൊസിഷൻ വാല്യൂ ആയിട്ട് ആദ്യം നോക്കാം. പി 16+1+ G 7+5+ S എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 17, 24, 29, 48 എന്ന് വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 48 എന്നാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, 16, 17, G 24. അപ്പോൾ നമുക്ക് 48 ഒക്കെ നോക്കാം. 48 ഉം 192 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, ഇനി അടുത്ത above 180. എബോവ് എന്ന് പറയുന്നത് എന്താണ് വന്നേക്കുന്നത്? 180 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ A 1, B 2, O എന്ന് പറയുന്നത് 15, V എന്ന് പറയുന്നത് 22, E എന്ന് പറയുന്നത് 5. ഇപ്പോൾ ഇതിലാണ് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ ഇതിലാണ് ആഡ് ചെയ്യുമ്പോൾ 3, 18, 40, 45. ഓക്കെ, 45 ആണ് വരുന്നത്. 45 ഉം 180 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം ഇത് 48, 1 നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അടുത്തോടെ നോക്കിയത്. അപ്പം ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആയിട്ട് വരുമോ? ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് 48, 192 തമ്മിൽ ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ 45, 180 നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 45 ന്റെ ഇരട്ടി 90 ആണ്, 90 ന്റെ ഇരട്ടി 180 ആണ്. അപ്പം എന്താണ് സംഭവം? × 4 അല്ലേ, 45 × 4 ആണ് 180. അങ്ങനെയാണെങ്കിൽ 48 × 4 ആണ് 192 എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, 48 × 4 ജസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കുക, അപ്പോൾ കിട്ടും അതും 182 ആണ്. അതായത് ഇവിടെ എന്താണ് സംഭവം? സമ്മതൻ എടുക്കുക എന്താണ്? × 4 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് PRIOR. അപ്പം എല്ലാത്തിൻ്റെ സമ്മ എടുക്കുക, 16, 18, 9, 15, 6 എന്ന് പറഞ്ഞത്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കി? അപ്പോൾ ഇത് 34, 43, 58, 58, 76, 76 × 4. ഓക്കെ, × 4, 2, 304 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 1 ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. നിങ്ങളെ കൂട്ടാനും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാനും അത് നിങ്ങൾ സ്പീഡാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, IDC എന്നുള്ളത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കുക, ഇവിടെ 3 അക്ഷരത്തിന് പകരം 3 നമ്പറേ ഉള്ളൂ, ഇവിടെ 3 അക്ഷരത്തിന് പകരം 3. അപ്പോൾ വേണമെങ്കിൽ ഒരക്ഷരത്തിനൊരു നമ്പർ വരാം. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? GOF എന്ന് പറയുന്നത് ഒരു വേർഡായിട്ട് തന്നെയാണ്. GOF എന്ന് പറയുന്നത് ഒരു വേർഡായിട്ട് തന്നെയാണ്, ഒരു അക്ഷരമായിട്ടല്ല. അതുമല്ല, നമുക്ക് GOF പറയുന്ന അക്ഷരങ്ങളൊന്നും ഇവിടെ വന്നിട്ടുമില്ല. ഓക്കെ, G യും വന്നിട്ടില്ല,
ഓയും വന്നിട്ടില്ലേ. അപ്പൊ ഒരു അക്ഷരത്തിന്റെ ആയിട്ട് അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ജിയോഎഫ് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇതിന്റെ ഒരു സമ്മോ അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റോ ആ രീതിയിലായിരിക്കും വരാൻ സാധാരണ. 260 എന്ന് പറഞ്ഞ നമ്പർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. നമുക്ക് രണ്ട് എക്സാമ്പിൾ എടുത്ത് നോക്കാം, കുറച്ച് പാടാണ്. നമുക്ക് രണ്ട് എക്സാമ്പിളും കൺസിഡർ ചെയ്ത് തന്നെ നോക്കാം. ഇപ്പൊ നോക്കിയേ, ഐ ഡി സി ഇവരുടെ വാല്യൂ സം എടുത്താൽ എന്തെങ്കിലും കണക്ഷൻ കിട്ടുമോ? 9, ഡി എന്ന് പറയുന്നത് 4, 13, സി എന്ന് പറയുന്നത് 3, 16 വരത്തുള്ളൂ. 16 മൾട്ടിപ്പിളായിട്ട് 216 വരത്തില്ല. ഓക്കെ, 16 മൾട്ടിപ്പിളായിട്ട് വരത്തില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുകൂടെ നോക്കാം. ജെ 10 + 2 = 12, 20, 20 + 3 = 20 എടുത്താലും അത് മൾട്ടിപ്പിളായിട്ട് വരും, പക്ഷേ ഇൻറ്റു 16 എന്ന് വരും. പക്ഷേ ഇവിടെ ഇൻറ്റു 16 ചെയ്താൽ ഇവിടെ സം എടുത്താൽ 20 കിട്ടും. 20 × 16 എന്ന് പറയാം, പക്ഷേ ഇവിടെ നമുക്ക് സം വന്ന 16 അല്ലേ. 16 × 16 ചെയ്താൽ 256 അല്ലായിരുന്നു വരേണ്ടത്. അപ്പം നമുക്ക് ആ സമ്മുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടിടത്തും റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യുക? അടുത്ത ചാൻസ് ആണ് അവരുടെ പ്രോഡക്റ്റുമായിട്ട് നോക്കുക. പ്രോഡക്റ്റുമായിട്ട്, അതായത് അവരുടെ മൾട്ടിപ്പിൾ ചെയ്യുന്ന ആൻസറുമായിട്ട്. അതായത് ഐയുടെ വാല്യൂ 9 ആണ്, ഡിയുടെ വാല്യൂ 4 ആണ്, സിയുടെ വാല്യൂ ഇതെല്ലാം അവിടെ നിന്ന് മൾട്ടിപ്പിൾ ചെയ്ത് അത്ര വരും. നോക്കിയത് 9 × 4 = 36. 36 × 3 എന്ന് പറയുന്നത് 108 ആണ്. 108 × 216 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? 108 ഇരട്ടിയല്ലേ, അപ്പൊ എന്ത് പറയാം? 8×2. ഇതേപോലെ ഇവിടെ നോക്കിയേ, ജെ എന്ന് പറയുന്നത് 10 ആണ്, 10 × 2. എച്ച് എന്ന് പറയുന്നത് 8 ആണ്. ഇതെല്ലാം അവിടെ ഇൻറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 10 × 2 = 20, 20 × 8 = 160. ഇവിടെ എന്താണ്ട്? 8×2. ഇവിടെ എന്താണ് സംഭവം? പ്രോഡക്റ്റ് എടുക്കുക, പ്രോഡക്റ്റ് അല്ല ആൻസർ, അതിനെ വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ GOF അല്ലേ നമുക്ക് വേണ്ടേ? GOF എന്ന് പറയുന്നതാണ് വേണ്ടേ. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, 7 × 15 × F എന്ന് പറയുന്നത് 7 ആണ്, സോറി F എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യുക? കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. ഇപ്പം 15 × 6 നിങ്ങൾക്ക് അറിയാം 90 ആണ്. 90 × 7 എന്ന് പറയുന്നത് 630 ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 630 കിട്ടും. 630 × 2. ഓക്കെ, ഇത് 630 വരും. വീണ്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 1260. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. പ്രോഡക്റ്റ് × 2 ആണ് ഇവിടുത്തെ ഒരു അവരുടെ ഒരു കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ GD എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓരോ പാറ്റേണും, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എങ്ങനെ വരും എന്നൊരു ഐഡിയ നമുക്ക് വേണം. അത് എങ്ങനെ ആയിരിക്കും, എങ്ങനെ വരാനാണ് സാധ്യത എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാകും. ആ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതി കൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.